തന്നെ പുറത്താക്കാൻ സി പി എമ്മിന് അവകാശമുണ്ടെന്ന് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ. എന്നാൽ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദീകരണം നൽകിയില്ലെന്ന പ്രചാരണം ശരിയല്ല. ജില്ലാ സെക്രട്ടറിക്ക് വിശദീകരണം നൽകി. മറ്റൊരു പാർട്ടിയിലേക്ക് ഇല്ലെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പറഞ്ഞു. അത് പാർട്ടിയുടെ അവകാശത്തിൽ പെട്ടതാണ്. പാർട്ടിക്ക് എന്ത് ഉചിതമായ നിലപാട് സ്വീകരിക്കാലോ. ഇല്ലാത്ത കാര്യം നമ്മൾ മുൻകൂർ പറയേണ്ടതില്ലല്ലോ. കത്തിന് മറുപടി കൊടുത്തു, കൊറിയറിൽ അയച്ചതിന്റെ അക്നോളജ്മെന്റ് എന്റെ കയ്യിലുണ്ടല്ലോ. അത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അതിനെ അതെല്ലാം തീരട്ടെ, നടപടിക്രമങ്ങളെല്ലാം കഴിയട്ടെ. അതായത് ഞാൻ 40 വർഷക്കാലം ഒരു പാർട്ടിയിലാണല്ലോ അധ്വാനിച്ചത്. അധ്വാനം ഒരു സ്ഥലത്തും പിന്നെ ആനുകൂല്യം വേറെ സ്ഥലത്ത് ആരെങ്കിലും കൊടുക്കുമോ? ഇനി തന്നാൽ വാങ്ങിക്കാൻ പറ്റുമോ? പാർട്ടിയിലേക്ക് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് ഇപ്പോൾ എന്റെ ചിന്താഗതിയിൽ ഉള്ള കാര്യമല്ല. അതിന് ഇതാ കാരണം. വിശദാംശങ്ങൾ എ കെ സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, പുറത്താക്കൽ തീരുമാനം സ്ഥിരീകരിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എസ് രാജേന്ദ്രന്റെ പ്രതികരണവും വന്നിരിക്കുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം? അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പാർട്ടിയിലേക്ക് മാറില്ല എന്നുള്ളത് തീരുമാനം ഉറപ്പിക്കാമോ? നിലവിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി അല്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കാൻ രാജേന്ദ്രൻ തയ്യാറായിട്ടില്ല. സി പി ഐയിലേക്ക് മാറുമെന്നുള്ള ചില വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മോട് പ്രതികരിക്കുമ്പോൾ സി പി ഐയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്കോ മാറുമോ എന്ന ചോദ്യത്തിന് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ആ ഒരു സാധ്യത തള്ളിക്കളയുന്നുമില്ല. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു പാർട്ടിയാണ്. സി പി എമ്മിന്റെ ഒരു മാതൃ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പുട്ടു ലഭിച്ചാണ് അദ്ദേഹം 3 തവണ എം എൽ എ ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു പാർട്ടിയിലേക്ക് അദ്ദേഹം മാറില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. സി പി എമ്മിനെയും സി പി എം ജില്ലാ നേതൃത്വത്തെയും അദ്ദേഹത്തെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 2 തട്ടിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. കാരണം യാതൊരു തരത്തിലുള്ള അനുനയ നീക്കങ്ങളോ ഇദ്ദേഹത്തെ അടുപ്പിച്ചു നിർത്താൻ വേണ്ടി നടക്കുന്നില്ല. ജില്ലാ നേതൃത്വം അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് കൂടിയായ എം എം മണി അടക്കമുള്ളവർ രാജേന്ദ്രനെതിരായി പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും രാജേന്ദ്രനെതിരെ ഒരു തുറന്ന പോയിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. കാരണം ഏരിയ സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ പാർട്ടി പരിപാടികളിലുമൊക്കെ രാജേന്ദ്രൻ മാറി നിന്നത് ജില്ലാ നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനോട് അടുക്കേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വവും ഉള്ളത്. മറയൂർ ഏരിയ സമ്മേളനത്തിൽ വെച്ച് അതുകൊണ്ട് തന്നെ രാജേന്ദ്രനെ പുറത്താക്കുമെന്നുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാവ് കൂടിയായ മുൻ മന്ത്രി കൂടിയായ എം എം മണി തുറന്നടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ രാജേന്ദ്രന്റെ ഇനിയുള്ള ഒരു നിലനിൽപ്പാണ് ഏറെ ആശാവകമായി തുടരുന്നത്. പ്രത്യേകിച്ചും ജനുവരി 3 മുതൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തോടുകൂടി അല്ലെങ്കിൽ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ശേഷം എന്തായിരിക്കും ഈ രാജേന്ദ്രന്റെ വിഷയവുമായി പാർട്ടി എടുക്കുന്ന നിലപാട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ചും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സമിതിക്ക് രാജേന്ദ്രനെ പുറത്താക്കണം എന്നത് ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. അതിൽ സംസ്ഥാന സമിതിയുടെ ഒരു അന്തിമ തീരുമാനം ഇനി വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും രാജേന്ദ്രന് തിരിച്ചടിയായത് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലായിരുന്നു. അഡ്വക്കേറ്റ് എ രാജ ഇപ്പോഴത്തെ ദേവികുളം എം എൽ എ തോൽപ്പിക്കാൻ വേണ്ടി രാജേന്ദ്രൻ ശ്രമിച്ചു എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായും രാജേന്ദ്രനെ എതിരെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. അതിന് നിരവധി വോട്ട് കണക്കുകൾ അടക്കം തെളിവുകളും നിരത്തിയിരുന്നു. ഇതൊക്കെയാണ് രാജേന്ദ്രനെ തിരിച്ചടിയായത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും രാജേന്ദ്രൻ പറയുന്നത് തന്നെ പുറത്താക്കാൻ എല്ലാ അവകാശവും പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വിധേയനായി തന്നെ നിന്ന് ആ നടപടികളെ കൈക്കൊള്ളും എന്നുള്ളതാണ് രാജേന്ദ്രൻ പറയുന്നത്. പക്ഷേ സംബന്ധിച്ച് എസ് രാജേന്ദ്രന് വേണ്ടി വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ? വീട്ടു നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം രാജേന്ദ്രന് എതിരാണ് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ, ജില്ലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാജേന്ദ്രന്റെ ഈ ഒരു നിസ്സഹകരണത്തോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാജേന്ദ്രന് ഒപ്പം നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ വിഷയം സംസ്ഥാന സമിതിയിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും സംസ്ഥാന സമിതിയെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും 15 വർഷം സി പി എമ്മിന്റെ എം എൽ എ ആയി നിന്ന് അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള മൂന്നാറിലെ സി പി എമ്മിന്റെ മുഖമായിരുന്ന ഒരു നേതാവിനെയാണ് ഇത്തരത്തിൽ പുറത്താക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി സംസ്ഥാന സമിതിയുടെ തീരുമാനം എന്നതാണ് ഏറെ ഉറ്റുനോക്കുന്ന കാര്യം. ശരി സ്റ്റെഫിൻ, എന്തായാലും മറ്റൊരു പാർട്ടിയിലേക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ മനോരമ ന്യൂസിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അദ്ദേഹം തന്നെ പുറത്താക്കാൻ പാർട്ടിക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു.